ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഓംനീസ് കിച്ചൺ വേൾഡ്. ഇന്ന് നമുക്ക് കടലമാവ് കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാം. ഡിഫറെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് നമ്മളുടെ മിക്സ്ചറിലൊക്കെ കിട്ടുന്ന മിക്സ്ചറല്ലേ ചെറിയ ചെറിയ, ഇതിന് സേവ് എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ ഒരു കപ്പ് ഒന്നര കപ്പ് ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. ഇൻഗ്രീഡിയൻസിൽ ഞാൻ ആദ്യം ഉപ്പ് അര സ്പൂണ് ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച്, ഒരു കാൽ ടീസ്പൂൺ സൈഡിലും കുറച്ച്. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമ്മളുടെ കായപ്പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്, അര ടീസ്പൂൺ. പിന്നെ നമുക്ക് കുറച്ച് സോഡ കൂടെ ചേർക്കാം, ബേക്കിംഗ് സോഡ ഇല്ലേ, അത് ഒരു നുള്ളും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. കടലമാവ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബേക്കിംഗ് സോഡയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അയമോദകം ചേർത്തിട്ടുണ്ട്, ഒരു കാൽ ടീസ്പൂൺ. അപ്പോൾ അയമോദകം ചേർക്കുന്നതിൽ നമുക്ക് പിള്ളേരൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനും അതിൽ വയറുവേദനയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കായപ്പൊടിയും അയമോദകവും കൂടെ ചേർക്കുന്നത്. എന്നിട്ട് ഇതുപോലെ വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഈ സ്പൂണ് കൊണ്ട് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് എണ്ണ നമ്മളുടെ കയ്യിൽ തടവിയിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് ഐ നീഡ് യുവർ ലൈക്ക് ആൻഡ് ഷെയർ. പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് ഓക്കെ. ഇവിടെ ഞാൻ നന്നായിട്ടിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് സേവനാഴിയാണ് വേണ്ടത്. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴിയില്ലേ, അതാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുത്തിട്ട് ഈ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ സേവനാഴിയില്ലേ, അതിൽ ഇട്ട് കൊടുക്കാം. പിന്നെ വലുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ചിനിച്ചിട്ട് ചൂടായപ്പോഴത്തേക്കിനും എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായപ്പോഴത്തേക്കിനും ഇതുപോലെ ഞാൻ കടായിയിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇത് എണ്ണയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് എണ്ണ ചേർത്തിട്ടില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ സ്മൂത്തായിട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, എണ്ണ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ ചേർക്കണം. പിന്നെ ഇത് നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ടും കുറച്ച് എണ്ണ തോന്നുന്നത് നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് സ്മൂത്തായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ടൊന്ന്, അപ്പം അധിക സമയം എടുക്കത്തില്ല, 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്, 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനത്തെ ഒരിതാണ് മിക്സ്ചറിലൊക്കെ, നമ്മുടെ നാട്ടിൽ മിക്സ്ചറിലൊക്കെ ഇതുപോലുള്ള സേവ് കിട്ടത്തില്ലേ, അതിങ്ങനെയാണ് ഇവരുണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു പിന്നെ മുത്തുപോലൊരു സാധനമില്ലേ, അതും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് അതേ പൗലിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ കടലമാവ് എടുക്കാം. 1 കപ്പ് കടലമാവും കൂടി എടുത്ത് അതിൽ ഉപ്പ്, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ദോശ ബാറ്റർ പോലെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേ മിക്സറിലൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ഇതില്ലേ, എന്താ അതിന് പറയുന്നത്, ചെറിയ ചെറിയ മുത്തു പോലത്തെ സാധനം ഇല്ലേ, അത് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കണ്ടില്ലേ, അപ്പോൾ ഇതിൽ കുറച്ച് ഒരു നുള്ള സോഡാപ്പൊടിയും കൂടെ ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൽ നമ്മുടെ ചായക്കപ്പില്ലേ, ചായക്കപ്പിൽ നമുക്ക് ഇതൊഴിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ സ്നാക്സ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഒരു ചായക്കപ്പ് എടുക്കാം. ചായക്കപ്പിലേക്ക് നമുക്ക് ഈ ബാറ്റർ
മാറ്റിയെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കി എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന ഇതില്ലേ, ഇതുപോലത്തെ ഒരു സ്ട്രെയിനർ, അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട്. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ മറ്റേ സ്ട്രെയിനറില്ലേ അരിപ്പ പോലത്തെ, അതുണ്ടെങ്കിൽ അതിലും പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിച്ചിട്ട് ഒരു തവി കൊണ്ട് ഇങ്ങനെ നമുക്കൊന്ന് ചെയ്യാം. തവിയോ അല്ലെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും അതിലിങ്ങനെ ചെറിയ ചെറിയ ബൂന്തി പോലെ, ചെറിയ ചെറിയ മുത്ത് പോലെ അതിൽ നിന്ന് വീഴും, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഉള്ളതും ടേസ്റ്റി ഡെലിഷ്യസ് ആയിട്ടുള്ളതുമായ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഒരിക്കൽ കൂടി ഒരു റിക്വസ്റ്റ് ഉണ്ട്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്, വന്ദേ മാതരം.